ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൊന്നൂക്കര എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഡോഗിൻ്റെ വീഡിയോ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡോറ എന്ന് പറയുന്ന അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഒരു താരാട്ടുപാട്ടിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഡോഗ്. അപ്പോൾ ആ ഡോഗിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കാണാം. അപ്പോൾ ക്ലിപ്പ് കണ്ടുവല്ലോ. മലയാളികൾ ഇങ്ങനെയാണ്, ഏത് കൊല കൊമ്പനെയും കിട്ടിയാൽ ഇണക്കി എടുക്കുന്ന അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രകൃതം. അതാണ് മലയാളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ട ഒരു അമ്മ ഒരു കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ ഒരു കളിപ്പിക്കുന്ന വീഡിയോ വളരെയധികം വൈറലായി എന്ന് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഈ വീഡിയോ. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഇവരുടെ ഈ ഒരു ഡോഗിൻ്റെയും വിശേഷങ്ങളുടെയും അടങ്ങിയ ഒരു അടിപൊളി വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക്. ഡോറയുടെ അമ്മ, അതുപോലെ ഡോറയുടെ മാത്രം അമ്മയല്ല ഇവരുടെയും കൂടി അമ്മയാണ്. അപ്പൊ ഡോറയുടെ വിശേഷങ്ങൾ കറക്റ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എന്താണ് ഡോറയുടെ നമ്മുടെ കർഷകർക്ക് വേണ്ടിട്ട് പറയാനുള്ള വിശേഷങ്ങൾ? ഡോറമോളെ 3 മാസമായപ്പോഴാണ് എൻ്റെ മോൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അവള് കുറുക്കൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് അവള് കഴിക്കില്ല. അപ്പൊ നമ്മളുടെ മക്കളെ നമ്മൾ കുറുക്കൊക്കെ പാത്രത്തിലാക്കി കാലുമൊക്കെ എടുത്തി കൊടുക്കണ പോലെ ഞാൻ അവളെ കാലുമൊക്കെ എടുത്തി കുറുക്കൊരു വിരല് വായയിലിട്ട് അങ്ങനെയാണ് ഞാൻ കൊടുക്കുക, എന്നു വെച്ചാൽ കക്കി കളയാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ പാലും അങ്ങനെ അത് കുടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോളിലിട്ട് അതിൻ്റെ എയർ കളയും, നമ്മളെ മക്കളെ ചെയ്യണ പോലെ തന്നെ. അത് കഴിഞ്ഞ് കാലുമ്പോൾ തന്നെ കരുതി അവളെ രണ്ട് കൈ എടുത്തിട്ട് അപ്പം തിന്നാൻ കൈ കൊട്ടും, നമ്മൾ അങ്ങനെ കൊട്ടും, അതെന്നും അങ്ങനെ തുടരുന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാനും അവളും കൂടെ ഇവിടെ ആരും ഉണ്ടാവാറില്ല, അച്ഛൻ പുറത്ത് പോയി ഉച്ചയിൽ തിരിഞ്ഞൊക്കെ വരിക, മക്കൾ കോളേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇവളും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇവൾക്ക് ഒരു ഓറയിൽ നിറച്ചും കളിപ്പാട്ടങ്ങളാണ്, ബ്രഷ്, പന്ത്, ഐസ്ക്രീമിൻ്റെ ബൗൾ, അങ്ങനെ കുറേ കുപ്പികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡോർമോളെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഇവളും കൂടെ അവിടെ ഇരുന്ന് കളിച്ച് അവൾ ആ കവറും കൂടെ എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ താഴ്ത്തിട്ട് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ പല്ലേക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളതൊക്കെ കിടന്ന് കമന്ന് ഇങ്ങനെ കിടന്ന് അതൊക്കെ ഇങ്ങനെ ചവച്ച് ഇങ്ങനെ കെടുക്കും. പിന്നെ പന്ത് തട്ടിക്കളിക്കുക, അങ്ങനെ ഞങ്ങൾ ഞാൻ അതും എന്തും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അവള് കൈകൊട്ടാൻ പഠിപ്പിച്ച് കുറച്ച് നാൾ, അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവളോട് ഞാൻ ഇങ്ങനെ അപ്പം തന്നെ കൈ കൊട്ടാൻ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ കിടന്ന് അപ്പം തന്നെ കൈ കൊട്ടി, അപ്പോൾ അപ്പം തന്നെ അങ്ങനെ ഇവളൊരു വയസ്സൊക്കെ ആയപ്പോൾ തുടങ്ങി അപ്പം തന്നെ കൈ കൊട്ടൽ. അത് എപ്പം ഞാൻ പറഞ്ഞാലും അവള് കൈ കൊട്ടും, ഇവിടെ കൈ കൊട്ടുള്ളൂ എന്ന് മാത്രം, കൂട്ടിൽ കൈ കൊട്ടില്ല, വേദന എടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈ കൊട്ടുമെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പോൾ കൊട്ടും, എത്ര വൈകെങ്കിലും അവള് കൊട്ടും. അങ്ങനെ പിന്നെ എല്ലാവരും തൊടാൻ പാടില്ല, എൻ്റെ അടുത്ത് ആരും ഒഴിക്കാൻ പാടില്ല, കിടാങ്ങളെ ഞാൻ എടുക്കാൻ പാടില്ല, കൊഞ്ചിക്കാൻ പാടില്ല, കുറ്റികളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം അവൾ കൂട്ടി കിടന്ന് ബഹളാക്കും. പിന്നെ അച്ഛൻ അഥവാ എൻ്റെ അടുത്ത് വന്നിരുന്ന എന്തെങ്കിലും ഞങ്ങളിവിടെ വർത്തമാനം പറയുകയാണെങ്കിൽ അവളിവിടെ കെടുകയായിരിക്കും, അവിടെ കെടുകയായിരിക്കും. അച്ഛനെ തട്ടി മാറ്റി അവൾ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും. അച്ഛൻ എന്നെ തൊടാനേ പാടില്ല. ഒരു ദിവസം ഞങ്ങൾ കെടുക്കായിരുന്നു അച്ഛനും ഞാൻ, അച്ഛനും ഊണ് കഴിഞ്ഞ് വന്ന് ഇവള് കട്ടിൻ്റെ അടിയിലുണ്ട്, അച്ഛനറിയില്ല, ഇവള് കട്ടിൻ്റെ അടിയിലുള്ളത് അച്ഛനറിയാം. അച്ഛനിങ്ങനെ എൻ്റെ കാല്, അച്ഛൻ്റെ കാല് എൻ്റെ കാലും മോണം അയ്യോ എന്ന് പറഞ്ഞു. ഇവളവിടെ നേരിട്ട് കട്ടുമ്പോൾ ചാടി അച്ഛനായിട്ടൊരു ഗുസ്തി അങ്കൊക്കെ പിടിച്ച്, പിന്നെ ലാസ്റ്റ് ഞാൻ വന്നില്ല മോളെ അമ്മനൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ച് അച്ഛൻ വേഗം എറ്റുപോയി, നീയും നിൻ്റെ മോളും എന്നും പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് വേഗം എറ്റുപോയി. പിന്നെ അവളെ പാപ്പം കൊടുക്കലും അവൾ രാവിലെ കുറുക്ക് കൊടുക്കും, പുല്ല് കുറുക്ക് കൊടുക്കും,
പിന്നെ മുട്ട പാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ കൊല്ലം വരെ അവൾക്ക് കൊടുത്തിരുന്നു ഞാൻ പിന്നെ മോൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ ഞാൻ എനിക്കും വയ്യ ഒരേ ഓടി നടക്കും പിന്നെ രാവിലെ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ വൈകുന്നേരം ചോറ് തിന്നാൻ മടി കാണിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുറുക്കും ഒക്കെ കൊടുത്ത് രാവിലെ നല്ലോണം ചോറ് കൊടുക്കും അതിന് ഇറച്ചി മീൻ മുട്ട എന്തെങ്കിലും വേണം അവൾക്ക് അല്ലെങ്കിൽ അവൾ കഴിക്കേയില്ലേ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോ എന്നുള്ള ഭാവത്തിൽ അവൾ അവിടെ ഇരിക്കും പിന്നെ അപ്പം എനിക്ക് ചില നേരത്ത് ചില ദിവസം ഒന്നും ഉണ്ടാവില്ല മുട്ട ഇവരോട് വാങ്ങേണ്ടി വരാൻ പറഞ്ഞ ഒരു അച്ഛൻ മറന്നു പോകും അപ്പോൾ ഇവൾ ചോറ് കൊടുത്താലും കുറച്ചൊക്കെ കൂട്ടി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കില്ലേ അവൾ ലാസ്റ്റ് ഞാൻ 10 മണിയായാലും ഞാൻ കൂട്ടിൽ വന്ന് നോക്കും ഇവൾ കഴിച്ചോ എന്നറിയാണെങ്കിൽ എനിക്ക് സമാധാനമല്ലേ ഇവൾ കഴിച്ചില്ലെങ്കിലെ അപ്പം ഞാൻ എന്ത് ചെയ്യും ഗോതമ്പ് ദോശ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഒരു 5-8 ഗോതമ്പ് ദോശ ഉണ്ടാക്കി അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അവൾക്ക് വായയിൽ വെച്ച് കൊടുക്കണം വായയിൽ വെച്ച് കൊടുത്താൽ അവൾ തിന്നു ഇന്നും ഞാൻ പൊറോട്ട കൊടുത്തിട്ട് അവൾ കഴിക്കണല്ലേ എന്നിട്ട് ഞാൻ വായയിൽ വെച്ച് കൊടുത്തു അപ്പോൾ കുറച്ച് കഴിച്ചു അപ്പം അച്ഛൻ ആ ചീത്ത പറയും ഈ 10 മണി നേരത്തെ നിൻ്റെ പട്ടി ഇന്നെ ഞാൻ അടിച്ചുകൊടുക്കി ഞാനിവിടെ നിന്നൊക്കെ അച്ഛൻ വളർക്കുക വെച്ചാൽ ചെയ്യുന്നിട്ട് നീ പോയി കഴിഞ്ഞാൽ വല്ല കളന്മാർ അത് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചീത്ത പറയും എന്നാലും എൻ്റെ എനിക്ക് സമാധാനം വേണ്ട ഉറങ്ങാൻ എനിക്ക് സമാധാനം വേണ്ട ഇവിടെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റുള്ളൂ പുറത്തുനിന്ന് ആൾക്കാർ വന്നു ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരാൾ കറണ്ട് ബില്ല് ആളെയാണ് ഞങ്ങൾ കൊടുക്കാറ് കാശ് അപ്പോൾ ആൾ വന്ന് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അപ്പോൾ ജനാലക്കൂടെ ഞാൻ നോക്കി അപ്പോൾ ആളാണ് അപ്പോൾ ആൾ എന്നോട് കറണ്ട് ബില്ലിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് അകത്ത് കെടുക്കണ്ടായിരുന്നു അന്നും ഒരു വയസ്സറ്റേ ഉണ്ടായിരുന്നുള്ളോ ഇവളങ്ങോട്ട് ചാടി അയാളെ കൊല്ലാനാണ് നിൽക്കണേ അപ്പം ഞാൻ വിളിച്ചാൽ എന്താണാവുത് അപ്പം അയാൾ പറഞ്ഞു കുട്ടിയെ എനിക്ക് കാശും വേണ്ട ഒന്നും വേണ്ട ഞാൻ പോവട്ടെ കുട്ടിയെ കാശ് അവിടെ എങ്ങാനും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഭയങ്കര അന്നാണ് എനിക്ക് മനസ്സിലായത് ഇവൾക്ക് ഇത്രയധികം സ്നേഹം എന്നോട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഞാൻ സോഫേമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ കൊടുക്കും അവൾ കട്ടുമ ചെന്ന് കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ കൊടുക്കും 4 മണിക്ക് ഞാൻ എനിക്ക് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ എൻ്റെ കട്ടിൻ്റെ അടിയിലായിരിക്കും കെടുത്തു അവളെ എനിക്ക് കൂട്ടിൽ കിടക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് എന്നുവെച്ചാൽ തന്നെയല്ലേ ചെറിയ കുട്ടിയല്ലേ എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ കട്ടിൻ്റെ അടിയിലൊക്കെ കെടുത്തു തുണി വിരിച്ച് കൊടുത്തു കട്ടിൻ്റെ അടിയിൽ പോയി കെടുക്കും 4 മണിക്ക് ഞാൻ എണീക്കുകയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ എനിക്ക് അടുക്കളയിൽ വന്ന് കൊടുക്കും അപ്പം ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും എൻ്റെ കൂടെ തന്നെയാണ് അവൾ എനിക്ക് എൻ്റെ ഡോറമോള് അകത്ത് തന്നെ ഇപ്പോഴും അകത്ത് കിടത്തണമെന്നാണ് എൻ്റെ വിചാരം ഡോറ എന്ന് പറയാനായിട്ട് ഞാൻ 4 വർഷം മുന്നേ ഇതുപോലെ പട്ടീനെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഒരു റോട്ടിനെ മേടിക്കണം എന്നുള്ളൊരു കുറേ നാളായി മേടിക്കണം മേടിക്കുന്ന വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണ് ഇവളെ കുറിച്ച് എനിക്ക് ഒരാൾ പറയണേ തൃശ്ശൂരുള്ളൊരു ചേട്ടനാണ് ബാബേട്ടൻ ആളെങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഡോഗിനെ ആളുടെ അടുത്ത് പോയി മേടിച്ചത് 4 വർഷം മുന്നേ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അവള് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉള്ള വീഡിയോ ഇവളുടെ അമ്മയുടെയും വലിയ സന്തോഷമുണ്ട് പിന്നെ ഇവളെ ഞാൻ മേടിച്ചത് എന്താ പറയുക ആ സമയത്ത് നല്ലൊരു ഡോഗാന്ന് പറഞ്ഞപ്പോൾ കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാല വിറ്റിട്ടൊക്കെയാണ് ഞാൻ ഇവളെ മേടിച്ചത് അന്ന് കറക്റ്റ് വില എന്ന് ഓർമ്മയില്ല ഒരു 15 രൂപ 18 രൂപ ആ റേഞ്ച് അങ്ങോട്ട് ഉണ്ട് വില കറക്റ്റ് ഓർമ്മയില്ല അങ്ങനോട് മേടിച്ചത് ഇവളെ പിന്നെ ഇപ്പോൾ ഞാനത് കഴിഞ്ഞ് 3 മാസം ഞാൻ നോക്കി പിന്നെ എല്ലാം നോക്കിയത് എൻ്റെ അമ്മയാണ് പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ഇപ്പം അത്യാവശ്യം എൻ്റെ വീട്ടിൽ എന്താ പറയുക നല്ല രീതിയിൽ ഇവളുണ്ട് പറഞ്ഞതെല്ലാം നല്ല അനുസരണിയുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കേൾക്കുള്ളു പിന്നെ കൈകൊട്ടാണ് ഇപ്പോഴത്തെ സ്പെഷ്യല് ഡോറ എന്നുള്ള പേര് എൻ്റെ മോളും അടുത്ത വീട്ടിലൊരു കുട്ടിയും അത് ഡോറാജിയുടെ കഥ പറയായിരുന്നു അവിടെ താഴെ കഥ പറയാ വീട്ടിലെ കുട്ടി അനിയത്തിയും കൂടി ഇവിടെ പറയാ ആ സമയത്താണ് ഞാൻ മുകളിലിരുന്ന് ഫോണിലിങ്ങനെ വീടൊന്നും വന്നിട്ടില്ലേ മുകളിലിരുന്ന് അപ്പൊ എല്ലാം കേൾക്കാം നമുക്ക് അപ്പൊ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇവര് ഡോറാവുജി എന്ന് പറയുമ്പോ ഡോറ അത് നല്ല പേരാണല്ലോ അങ്ങനെ അമ്മോട് കൊണ്ട് അമ്മ നമുക്ക് ഡോറാന്ന് പേരിടാം അങ്ങനെയാണ് അത് ഞാൻ ഇവളെ മേടിച്ച് പറഞ്ഞല്ലോ 3 മാസം കഴിഞ്ഞപ്പോ ഞാൻ പോയി ഞാൻ പിന്നെ വരുന്നത് 2.5 വർഷം കഴിഞ്ഞിട്ടാ 2.5 വർഷം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു റോഡ് പില്ലർ ഉണ്ട് നമ്മൾ മേടിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഡോറ് ഒരാൾക്ക് ഇണങ്ങുള്ളൂ അങ്ങനെ ഭയങ്കര ഇത് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഇവള് അമ്മയായിട്ട് എന്താ പറയുക അമ്മിമോളും അതന്നെ അമ്മിമോളും അമ്മയുടെ പിന്നല നടക്കാൻ അലക്കാൻ മുമ്പ് അവിടെ ചെന്നിരിക്കുക ഇതന്നെ നമ്മൾ വിളിച്ച് നമ്മളൊന്നും മൈൻഡ് ഒന്നുമില്ല അത് ആരോടത്തും വന്നിട്ട് ആ ഒരു റോളായിരുന്നുള്ള ഇപ്പോഴാണ് സത്യം പറയാലോ ഇപ്പൊ 2 മാസമായിട്ട് നമ്മൾ കാറിലൊക്കെ ആൾ പോകും ഭയങ്കര ഇഷ്ടമുള്ളത് നമുക്ക് ടാറ്റ പോവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാറിലൊക്കെ കൊണ്ടുപോയി അവൾക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിപ്പോഴാണ് നമ്മുടെ അടുത്തൊന്ന് ഇതായത് അവള് ഇവനായിട്ട് ഭയങ്കര അടുപ്പാട്ടാ നാട്ടിലുണ്ടല്ലോ ഭയങ്കര ഭയങ്കര സ്നേഹനീനായിട്ട്
അനിയനും അമ്മ ആണുള്ള ലോകമായിരുന്നു ഇത്രയും നാൾ. ഇപ്പൊ കുറച്ചൊരു ഇത്തിരി നമ്മള് വന്നിട്ടുണ്ട്. താറ്റ പോവാന്ന് പറഞ്ഞ രക്ഷയില്ല, അവളെ കൊണ്ടുപോയി തീരൂ. മീൻകാര ഞങ്ങള് മേടിക്കണ മീൻകാരൻ പോകുമ്പോ അവൾക്കറിയാം. അപ്പൊ അവള് കൂട്ടിന്ന് എനിക്ക് നിന്നിട്ട് എന്നെ നോക്കും, മീൻ മേടിക്കാൻ അമ്മ വരുന്നുണ്ടോന്ന്. ഞാൻ അപ്പൊ അവൾക്ക് ചാളയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ചാള മേടിക്കാൻ പോയി, അപ്പൊ കൊരോണ്ട് കൊരയായിരിക്കും. അത് വാങ്ങിക്കൊണ്ട് വന്ന് അവൾക്കൊരു മീനുണ്ട് ചാള, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് കൂളായി, അവൾ കിടന്നുറങ്ങിയോളും. ഈ കുടുംബത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മുത്തശ്ശി ഇവിടെയുണ്ട്. അപ്പൊ മുത്തശ്ശിയോട് നമുക്ക് ഇടവറയുടെ വിശേഷം ചോദിക്കാം. മുത്തശ്ശി, ഇപ്പൊ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവരെയൊക്കെ കളിപ്പിച്ച് താലോലിച്ചിരിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു ഡോറമോള് വന്നത് എങ്ങനെയാ? അവളോടുള്ള മുത്തശ്ശിയോടെ ഒരു ഇത് എങ്ങനെയാ? അവൾക്ക് ഞാൻ സ്കെറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. രഞ്ജിനി ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അവളെ ശ്രദ്ധിക്കാറുണ്ട്. അവളെ നല്ലോണം ശ്രദ്ധിക്കുക. അവൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കും, ചോറ് കൊണ്ടു കൊടുക്കും. അവളെ അവളെ വിട്ടു, അവള് രജനിയുടെ അമ്മ മരിച്ചിട്ട് രജനി അവളുടെ വീട്ടിലായിരുന്നു. ഇവരൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ സുബ്രഹ്മണ്യൻ വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് വരും കൂട്ടിന്. അപ്പോൾ ഞാൻ അവളെ അവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവള് കുരയ്ക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. അവൾക്ക് ഇഷ്ടമാണ് ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇവളെ കൂട്ടീന് ചച്ചു വന്ന് അഴിക്കാറ് അഴിച്ച് വിടാറുണ്ട്. അപ്പം ചച്ചുവിനെ രണ്ട് ദിവസമായിട്ട് കാണാനില്ല. അപ്പം ഞാൻ കൂട്ടീന്ന് വിട്ടു. ഇവിടെ കരച്ചൽ കേട്ടപ്പം കൂട്ടീന്ന് വിട്ടിട്ട് ഇവിടെ കാണാനില്ല. അപ്പം ഞാൻ ഡോറേ ഡോറേ എന്ന് വിളിച്ചു. എൻ്റെ പിന്നെയും കൂടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ രണ്ട് കയ്യാ വെച്ചപ്പോൾ ഇങ്ങനെ വീണു ഞാൻ. അതുണ്ടായത് ആ ദേഷ്യം. അപ്പൊ ദേഷ്യം തോന്നി, ദേഷ്യല്ലേ തോന്നിയേ. നാവ് പുറത്തിട്ട് കണ്ണൊക്കെ ചോന്നിട്ടേ എന്റെ ചുറ്റും കിടന്ന് ഓടുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ കടിച്ച് തിന്ന് കൊല്ലും. റോട്ടി കൂടെ ആരെങ്കിലും പോകണ്ടോന്ന് ചോദിച്ചു, ആരും കാണാനില്ല. അവിടെ മതിക്കുന്നിയില് വിളിച്ചു പറയുന്ന ആശാരി വരുന്ന ആശാരി വന്നിട്ട് സുബ്രഹ്മണ്യൻ ഉണ്ടോ ചോദിച്ചു. അപ്പോഴേക്ക് ഞാൻ ഏറ്റു സുബ്രഹ്മണ്യൻ ഉണ്ടോ ചോദിച്ചു. സുബ്ര ചാലക്കുടിയിലാന്ന് പറഞ്ഞു. അതെ, അതൊക്കെ മറന്നു. അവള് സ്നേഹം കാട്ടിയതാ. ആര് വരെ ആയാലും രണ്ട് കൈയും വെക്കും ഇങ്ങനെ തോളില്. നമ്മളിവിടെ അപ്പം തന്നെ അങ്ങനെ വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഗ്രൂപ്പ് ഉള്ളത് ജസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത് അങ്ങനെ പോയി. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോണ്ടാ ട്രോൾ ചെയ്ത് വീഡിയോ. അങ്ങനെ വീഡിയോ നല്ല വൈറലായി. എല്ലാവരും കുറച്ച് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞു. നമ്മളെ കുറച്ച് പേര് അറിയാൻ തുടങ്ങി. അങ്ങനെ വലിയ സംഭവം സന്തോഷമാണ്. ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ട് നിൽക്കാനിപ്പോ പ്രത്യേകിച്ചൊക്കെ നായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലൈനിൽ നടക്കാനുള്ള വീഡിയോ ഡോഗിയ ബ്രീഡി ജി പപ്പികളൊക്കെ ആയിട്ടൊന്നും കൊണ്ടുപോകുന്ന വീഡിയോ ചാപ്പിൻ്റെസിലാണ് ഇപ്പൊ പോയി വന്നുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്ന നടക്കില്ല. അവസ്ഥ റേഷ്യോ കൊറോണ വരെ അങ്ങനെ കഴിഞ്ഞ ഇപ്പോ വളരെ ഫില്ലായിട്ട് നടക്കാം. പിന്നെ ഇവിടുത്തെ ആരെയുണ്ട് വളരെ യജമാനാണെങ്കിൽ നമ്മുടെ ഡോഗാണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യമാണ്. കാരണം നമ്മളറിയാത്ത കമ്പനിയിലായാലും കുറച്ച് പേരൊക്കെ അറിയണ്ടായിരുന്നില്ല. ഡോറേനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഡോറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ വളർത്തിയുണ്ടാക്കുന്നൊരു ഒരു നായ അല്ലെങ്കിൽ ഡോഗ് ഇത്രയും ഫേമസ് ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു വളർത്തലല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ സംരക്ഷിച്ചു എന്നുള്ളൊരു കൃത്യമാണ് നമ്മൾ ചെയ്തു വെച്ചത്. പക്ഷേ അമ്മ അവ എൻ്റെ ഭാര്യയുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇയാൾ കൈ കൊട്ടാനും അതുപോലെ തന്നെ നായിക്ക് ഡോറയ്ക്ക് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കാഷ്ടിക്കാനോ അല്ലെങ്കിൽ മറ്റേ മൂത്രമൊഴിക്കാനോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ പോലും അങ്ങനെയുള്ള ഒരു വൃത്തികേടും വീടിൻ്റെ ഉള്ളിൽ അവൾ ചെയ്യില്ല. അവളോട് പോയി മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ നേരെ പുറത്ത് പോയി മുറ്റത്ത് പോയി മൂത്രമൊഴിച്ച് തിരിച്ചു വരും. അങ്ങനെ ഒരു നല്ല ശീലം അവൾക്ക്, നല്ല ഗുണമായ ഒരു ശീലം അവൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കാർഷിക വൃത്തിയൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ വാഴ വയ്ക്കുകയോ അല്ലെങ്കിൽ പയറ് നടുകയൊക്കെ ചെയ്യുമ്പോൾ നടുന്ന തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ അവൾ ഓടി കളിക്കാൻ വരും. അപ്പോൾ നമ്മൾ ആ ഓടിക്കളിക്കുന്ന തോട്ടത്തിൽ അവൾ നമ്മൾ നടുന്ന ഭാഗത്തൊക്കെയാണ് ഓടരുത്, നീ ഇനി അവിടെ കളിക്കരുതെന്ന് പറഞ്ഞ് അവളെ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പിന്നെ അവൾ ആ ഭാഗത്തേക്ക് അവൾ വരില്ല. അവൾ അത്രയ്ക്ക് ശ്രദ്ധാലുവാണ്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് അവൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അവളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ പറയാൻ പറ്റുക. പിന്നെ അവൾ വീടിൻ്റെ ഉള്ളിൽ ഒരു സംരക്ഷകയായിട്ടുള്ള രീതിയിലാണ് അവളെ മുന്നോട്ട് പോകുന്ന പ്രവൃത്തികളൊക്കെ ഉള്ളത്.
വീട്ടിലാരുമില്ലെങ്കിൽ തന്നെ അവളെ കൂട്ടിയിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ വീടിന് ഒരു സംരക്ഷക എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു കാവൽക്കാരി എന്നുള്ള നിലയ്ക്ക് അവൾ കുടുംബം ശരിക്ക് നോക്കി പോരാവുന്ന ഒരു അറിവ് അതിനുണ്ട്. വേറൊരാൾ വന്ന് സംസാരിച്ചാൽ അവരെ നേരിടാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് ആൾ നിൽക്കും, സംരക്ഷണ ചുമതല ഏറ്റെടുക്കും. അങ്ങനെയൊക്കെ ഈ ഡോറനെ സംബന്ധിച്ച് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു നായ എത്ര മാത്രം കാര്യങ്ങളൊക്കെ ശ്രദ്ധാലുവാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ ഈ വൈറലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവളുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. അപ്പോഴാണ് ഇവളുടെ ശരിക്കും പറഞ്ഞ ഇവളുടെ ഗുണങ്ങൾ ഞങ്ങളും കൂടി മനസ്സിലാക്കിയെടുക്കുന്നതാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അപ്പോൾ പൊന്നൂക്കരയിലുള്ള ഈ ചക്കാലപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ്റെ ഡോറ എന്ന ഡോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. ഈ ഡോഗുമായി ഏതെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സുജിത്ത് ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അദ്ദേഹത്തിനെ നേരിട്ട് വിളിക്കാൻ ഏതെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ദയവചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൗതുകകരമായ അറിവുള്ള നിരവധി വീഡിയോകളുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ക്യാമറമാൻ സാബുവിനോടൊപ്പം രഞ്ജിത്ത്, ഗുഡ് ബൈ.